പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ജനുവരി 29 ഞായർ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഉത്സവ് അബുദാബിയിലെ അൽവഗദ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യൻ അംബാസിഡർ എച്ച് ഇ സഞ്ജയ് സുധീർ ഉദ്ഘാടനം ചെയ്തു. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൈഫി രൂപാവാലയുടെയും ഹൈപ്പർ മാർക്കറ്റിൻ്റെ സീനിയർ മാനേജ്മെൻറ്റിൻ്റെയും സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇന്ത്യയും യുഎയും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തെ വാണിജ്യം, പാചകരീതി, സംസ്കാരം എന്നിവയിലൂടെ ലുലു ഇന്ത്യ ഉത്സവം മനോഹരമായി രൂപപ്പെടുത്തുന്നുവെന്ന് ഇന്ത്യൻ അംബാസിഡർ സഞ്ജയ് സുധീർ പറഞ്ഞു. ഇന്ത്യയുടെ 74-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലാണ്. ഇന്ത്യയിലെയും യുഎയിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് പുതിയ കാഴ്ചകൾ തുറക്കുവാൻ ലുലു ഗ്രൂപ്പിന് സാന്നിധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഉത്സവിൻ്റെ ഭാഗമായി ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കായി 2000-ലധികം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ജിസിസിയിലേക്ക് പ്രത്യേകമായി എത്തിച്ചു. മില്ലറ്റ് ഓഫ് ദി ഇയർ അടയാളപ്പെടുത്തുന്നതിന് പരമ്പരാഗത പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ജനപ്രിയ നടി മഞ്ജു വാര്യരും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരും. സെലിബ്രിറ്റി അതിഥിയോടൊപ്പം നൃത്തം ചെയ്യാനുള്ള അവസരവും ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഷോപ്പർമാർ മനോഹരമായ എത്നിക് ഫാഷനും ലുലുവിൻ്റെ മികച്ച ഡിസൈൻ വസ്ത്രങ്ങളും അവതരിപ്പിക്കുന്ന ഫാഷൻ ഷോകളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ ചലഞ്ചുമായി അബുദാബിയിലെ സർക്കാർ സ്ഥാപനങ്ങൾ. മാർച്ച് അവസാനം വരെ നടക്കുന്ന മിഷൻ 2.0 ഗവൺമെൻറ് ചലഞ്ചിൽ പങ്കെടുക്കുന്നവർക്ക് അവാർഡും നൽകുന്നതാണ്. പ്ലാസ്റ്റിക് ഉപയോഗത്തിൻ്റെ തോത് അനുസരിച്ചാണ് വിജയികളെ തിരഞ്ഞെടുക്കുക. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായ ഗ്ലാസ് പ്ലേറ്റ്, കാരി ബാഗ്, മറ്റ് ഫുഡ് കണ്ടെയ്നറുകൾ അടക്കമുള്ളവ ഉപേക്ഷിക്കുകയും പുനരുപയോഗിക്കാവുന്ന ബദൽ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചലഞ്ചിൻ്റെ പ്രധാന ലക്ഷ്യം. ഓരോ സ്ഥാപനങ്ങളും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കുറയ്ക്കുകയും ഇതിലൂടെ പ്രകൃതി സംരക്ഷണം സാധ്യമാക്കുകയും ചെയ്യും. പ്ലാസ്റ്റിക്കിൻ്റെ ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാട്ടുകയും ഒഴിവാക്കുന്നതിൻ്റെ ഗുണങ്ങൾ അറിയിച്ചും സർക്കാർ സ്ഥാപനങ്ങൾക്ക് അബുദാബി പരിസ്ഥിതി ഏജൻസി മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ്, അറബിക് ഭാഷകളിലായിട്ടാണ് ബോധവൽക്കരണ ഗൈഡ് തയ്യാറാക്കി നൽകി ചലഞ്ചിൽ ഭാഗമാകുവാൻ ക്ഷണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒറ്റത്തവണ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തി സുപ്രധാന നേട്ടം അബുദാബി കൈവരിച്ചിരുന്നു. കഴിഞ്ഞ ജൂൺ 1 മുതലാണ് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് കവറുകൾ അബുദാബിയിൽ നിരോധനം ഏർപ്പെടുത്തിയത്. നിരോധിച്ച് 6 മാസത്തിനിടെ 8.7 കോടി പ്ലാസ്റ്റിക് കവറുകളുടെ ഉപയോഗം കുറയ്ക്കുവാൻ സാധിച്ചെന്നും പരിസ്ഥിതി ഏജൻസി വ്യക്തമാക്കിയിരുന്നു. ഷാർജയിൽ പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുവാൻ സെക്യൂരിറ്റി സൈക്കിൾ പട്രോൾ ക്യാമ്പയിൻ ആരംഭിച്ചു. അൽ ബുഹൈറ കോംപ്രഹെൻസീവ് പോലീസ് സ്റ്റേഷനെ പ്രതിനിധീകരിച്ച് ഷാർജ പോലീസ് അയൽപ്പക്ക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായാണ് സെക്യൂരിറ്റി സൈക്കിൾ പട്രോൾ ക്യാമ്പയിൻ ആരംഭിച്ചത്. സമൂഹത്തിലെ അംഗങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്താനും അവരുടെ സുരക്ഷിത ബോധം വർദ്ധിപ്പിക്കുവാനും ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു. ഈ ആഴ്ച ആരംഭിച്ച ക്യാമ്പയിൻ മാർച്ച് അവസാനം വരെ തുടരും. സുരക്ഷിതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള മികച്ച സുരക്ഷാ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുന്നതിൽ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ തന്ത്രവുമായി പൊരുത്തപ്പെടുന്ന ഷാർജ പോലീസിൻ്റെ ലക്ഷ്യങ്ങളാണ് ക്യാമ്പയിനിൽ പ്രതിഫലിക്കുന്നതെന്ന് ബുഹൈറ കോംപ്രഹെൻസീവ് പോലീസ് സ്റ്റേഷൻ മേധാവി ലെഫ്റ്റനന്റ് കേണൽ മുഹമ്മദ് അലി ബിൻ ഹൈദർ പറഞ്ഞു. സമൂഹത്തിൽ എമിറേറ്റിലെ സുരക്ഷയും സമാധാനവും വർദ്ധിപ്പിക്കുന്നതിന് മികച്ച ഫീൽഡ് സമ്പ്രദായങ്ങളും സേവനങ്ങളും നൽകുന്നതിൽ ഷാർജ പോലീസ് താൽപ്പര്യപ്പെടുന്നു. ലോകത്ത് എവിടെയിരുന്നും യുഎയിലെ താമസക്കാർക്ക് അവരവരുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി സന്ദർശക വിസ എടുക്കുവാൻ പറ്റും. സ്മാർട്ട് ആപ്പ് വഴിയാണ് ഈ സൗകര്യം ലഭ്യമാക്കുക. സന്ദർശക വിസ ഉൾപ്പെടെ ഒട്ടേറെ ഓൺലൈൻ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിസ എടുക്കുവാൻ സാധിക്കുന്നതിനാൽ പണവും സമയവും ലാഭിക്കാൻ പറ്റും. സ്മാർട്ട് ആപ്പ് വഴി ഇൻസ്റ്റാൾ ചെയ്താൽ യുഎഇ പാസ് ഉപയോഗിച്ചോ യൂസർ ഐഡി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തോ ഉപയോഗിക്കുവാൻ സാധിക്കും. സ്മാർട്ട് എ ന്യൂ സർവീസിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ വിസ ഓപ്ഷൻ എടുക്കുക. 30/60 ദിവസ വിസ കാലാവധി ആവശ്യാനുസരണം തിരഞ്ഞെടുക്കുവാൻ പറ്റും. സന്ദർശകൻ്റെ പൂർണ്ണ വിവരങ്ങൾ തെറ്റുകൂടാതെ നൽകുക. ഫോട്ടോ, പാസ്പോർട്ട് കോപ്പി എന്നിവ അപ്ലോഡ് ചെയ്ത് ഫീസ് അടച്ചാൽ വിസ ലഭിക്കുന്നതാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾ നിറഞ്ഞ മനസ്സോട് സ്വീകരിച്ച ലോക ഭക്ഷ്യമേള.
സൗദി ശാഖകളിൽ വീണ്ടും എത്തി. പാചകകലാ ലോകത്തെ ഇന്നത്തെ പ്രശസ്തരിൽ നിന്നും നേരിട്ട് പാചകവിധികൾ മനസ്സിലാക്കുവാനും പാചക വിഭവങ്ങളും ചേരുവകളും അടുക്കള ഉപകരണങ്ങളും വിസ്മയകരമായ ഓഫറിൽ സ്വന്തമാക്കാനുമുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്ക് ഇത്തവണ മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 25 മുതൽ ഫെബ്രുവരി 7 വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ ഫാസ്റ്റ് ഫുഡ് മുതൽ പലവിധ പ്രഭാത ഉച്ച അത്താഴ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് വരെയുള്ള പാചക സെഷനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലുലു ഉപഭോക്താക്കൾക്ക് പാചകവിധിയുടെ ഏറ്റവും പുതിയ പ്രവണതകൾ വരെ പകർന്നു തരുവാൻ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവർമാരുള്ള നിരവധി സെലിബ്രിറ്റി ഷെഫുകളാണ് എത്തുന്നത്. പാചകകലയിലെ തങ്ങളുടെ അറിവുകളും പാചകവിധികളും എളുപ്പവഴികളും പങ്കിടുവാൻ മേളയിൽ സാന്നിധ്യമറിയിക്കുന്നത് സൂപ്പർ ഷെഫുകളായ സൗദി ഷെഫ് ഇസാം അൽഗാംദി, ഫിലിപ്പീനിയൻ ഷെഫ് ജെ പി ആംഗ്ലോ, 2015 മികച്ച ഇന്ത്യൻ ഷെഫ് അവാർഡ് ജേതാവ് വിക്കി രഗ്നാനി എന്നിവരാണ്. കുവൈറ്റ് പ്രീമിയർ ലീഗിലെ അൽ ജഹ്റ എസ് എസ് സിയിൽ ചേർന്ന് അബ്ദുൽ കരീം ഹസനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഖത്തറിലെ QNB സ്റ്റാർട്ട് ലീഗ് ടീമായ അൽസദ് എസ് എസ് സി അറിയിച്ചു. ന്യായമായ കാരണമോ വ്യക്തമായ വിശദീകരണമോ നൽകാതെ ഹസൻ അൽസദ് എസ് എസ് സിയുമായുള്ള തന്റെ തൊഴിൽ കരാർ ഏകപക്ഷീയമായി അവസാനിപ്പിച്ചതായി അൽസദ് ക്ലബ് ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. സ്വന്തം പ്രതിച്ഛായയും താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനായി അബ്ദുൽ കരീം ഹസനും അദ്ദേഹവും പുതുതായി ചേർന്ന ക്ലബിനുമെതിരെ ആവശ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കാൻ അൽസദ് എസ് എസ് സി ഇതിനകം അഭിഭാഷകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പ്രസ്താവന വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തർ ലോകകപ്പിന് പിന്നാലെ ഹസനെ ടീമിൽ നിന്നും സ്ഥിരമായി ഒഴിവാക്കിയതായി December 21 അൽസദ ട്വീറ്റ് ചെയ്തിരുന്നു. ലോകകപ്പിലെ പരാജയത്തെ വിമർശിച്ച ആരാധകരോട് മോശമായി പ്രതികരിച്ചു എന്നാരോപിച്ചായിരുന്നു നടപടി. 2018 ഏഷ്യൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ ആയ ഹസൻ കുവൈറ്റിലെ അൽ ജഹ്റയുമായി ഒരു വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ താനി ഔദ്യോഗിക സന്ദർശനാർത്ഥം റിയാദിലെത്തി. റിയാദ് ഗവർണർ ഫൈസൽ ബിൻ ബന്ദർ രാജകുമാരനും സൗദിയിലെ ഖത്തർ ഡെപ്യൂട്ടി അംബാസിഡർ ഹസൻ ബിൻ മൻസൂർ അൽ ഖാദിറും റോയൽ പ്രോട്ടോകോൾ പ്രതിനിധിയും ചേർന്ന് ഖത്തർ അമീറിനെയും സംഘത്തെയും കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഊഷ്മളമായി സ്വീകരിച്ചു. രണ്ടാംഘട്ടം പരിഷ്കരിച്ച നിരാഗത് നടപ്പിലായതായി മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു. സൗദിവൽക്കരണ തോത് പെട്ടെന്ന് പരിശോധിക്കാനുള്ള സംവിധാനവും നിലവിൽ വന്നിട്ടുണ്ട്. 2021 ഡിസംബറിലാണ് പരിഷ്കരിച്ച നിരാഗത് മൂന്ന് ഘട്ടമായി നടപ്പിലാക്കുവാൻ മന്ത്രാലയം തീരുമാനിച്ചത്. ഡിസംബറിൽ തുടങ്ങിയ ഒന്നാം ഘട്ടം ഇന്നലെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ന് മുതൽ രണ്ടാം ഘട്ടമാണ് ആരംഭിക്കുന്നത്. അടുത്ത വർഷം ഇതേ സമയം മൂന്നാം ഘട്ടവും ആരംഭിക്കും. ഓരോ വർഷവും സൗദിവൽക്കരണ തോത് 2 മുതൽ 5% വരെ ആണ്. പച്ച പ്ലാറ്റിനം വിഭാഗങ്ങളിൽ വർദ്ധിക്കുന്നതാണ് പരിഷ്കരിച്ച നിതാഗത്ത്. ഇത് പ്രാബല്യത്തിലായതോടെ പേരിന് മാത്രം സൗദിവൽക്കരണം നടപ്പിലായി വരുന്ന പല സംസ്ഥാനങ്ങളും ചുവപ്പിലേക്ക് താഴും. ഉടൻ സൗദികളെ നിയമിക്കുകയാണ് ഇവർക്ക് പരിഹാരമായിട്ടുള്ളത്. തിങ്കളാഴ്ച മുതൽ രാജ്യത്തിൻ്റെ മിക്ക പ്രദേശങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് നാഷണൽ സെൻറ്റർ ഓഫ് മെറ്റീരിയോളജി വെള്ളിയാഴ്ച അറിയിച്ചു. കൂടാതെ സജീവമായ കാറ്റ്, ഉയരുന്ന പൊടി, ഇടിമിന്നൽ, രാജ്യത്തിൻ്റെ വടക്ക് ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച, താഴ്ന്ന താപനില എന്നിവയും ഉണ്ടാകുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. കിഴക്കൻ റിയാദ് മേഖലകളുടെ തെക്കൻ ഭാഗങ്ങളിൽ സജീവമായ കാറ്റിനൊപ്പം മഴയ്ക്കും സാധ്യതയുണ്ടെന്നും നജറാൻ, ജിസാൻ, അസീർ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ അൽബഹ, മക്ക പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതവും മഴയുള്ള കാലാവസ്ഥ തുടരുമെന്നും കേന്ദ്രം പ്രവചനത്തിൽ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.